ഇന്ത്യ നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് കടൽ തൊടാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയായ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി സഖിൻ ആന്റണി ചേരുന്നു. സഖിൻ, ഈ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗം കൂടിയെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അത് തന്നെയാണ് സ്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള INS വിക്രാന്ത് തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആദ്യ കപ്പൽ, യുദ്ധ വിമാനവാഹിനി കപ്പൽ എന്ന് തന്നെ പറയാൻ കഴിയും. 20,000 കോടി രൂപയാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിച്ച ഈ കപ്പലിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നത്. 50-ലധികം ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെ ഇതിൻ്റെ നിർമ്മാണം ലഭിച്ചു എന്നുള്ളതും നമ്മൾക്ക് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ 30 വിമാനങ്ങൾ ഒരേ സമയത്ത് ഇതിൽ വഹിക്കാൻ കഴിയും. 1,500 നാവികരെ ഒരു സമയത്ത് ഇതിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും, രാജ്യത്തിന് വലിയ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ ചെറുക്കാൻ ഈ കപ്പൽ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. എന്തായാലും ഇവിടുത്തെ കമാൻഡർ അബ്ദുൽ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. സാർ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ? ഈ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ രാജ്യത്തിൽ ആദ്യമായിട്ട് ഒരു എയർക്രാഫ്റ്റ് കാരിയർ നമ്മുടെ ഈ ഏഷ്യൻ കൺട്രിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു നോർമൽ കപ്പൽ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കുന്നത്. എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കുമ്പോൾ അതിനായിട്ടുള്ള കോംപ്ലക്സിറ്റി ഒരു 2,300 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൻ്റെ കേബിൾസ്, ഓരോ കമ്പാർട്ട്മെൻറ്റിലും കേബിൾസ് പോകുന്ന നമ്മളിപ്പോൾ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ 2,100 കിലോമീറ്റർ എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നും ഡൽഹിയിൽ അത്രയും കേബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഷിപ്പിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി. രാജ്യത്തുണ്ടാകുന്ന ഭീഷണികളൊക്കെ ഇതുകൊണ്ട് തന്നെ ചെറുക്കാൻ കഴിയും, അത്ര വലിയൊരു അഭിമാനകരമായ ഒരു കപ്പലായി ഇത് മാറും എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമുക്കൊരു എയർക്രാഫ്റ്റ് കാരിയർ നമ്മുടെ അത്രയും റീച്ച് കൂട്ടുക നമ്മൾ കടലിലോട്ടുള്ള. ഇപ്പോൾ നമ്മളൊരു ഷോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ടേക്ക് നമുക്കുള്ളത് INS വിക്രമാദിത്യന് മാത്രമാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇത് നമ്മളടുത്ത് ഓൾറെഡി ഈ വിക്രമാദിത്യ ഉണ്ട്. അത് പക്ഷേ നമ്മൾ റഷ്യയിൽ നിന്ന് ഇത് ചെയ്ത, പക്ഷേ ഇത് നമ്മുടെ ആദ്യത്തെ ഇൻഡിജിനിയസ് ബിൽഡ് എയർക്രാഫ്റ്റ് കാരിയർ. നീളവും മറ്റു കാര്യങ്ങളെല്ലാം ഇത് എങ്ങനെയാണ് ഈ കപ്പലിൻ്റെ ഒരു നിർമ്മാണവും മറ്റു കാര്യങ്ങളും? ഇത് എനിക്ക് തോന്നുന്നു 2009 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് തോന്നുന്നു. അതെ അതെ അതെ, 2009 ഡീറ്റെയിൽസ് ഞാൻ തന്നെയാണ് എസ് കെ. 2009 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2013 ആദ്യമായി കപ്പൽ നീറ്റിലേക്ക് ഇറക്കി. പിന്നീട് 2020 ബേസ് ട്രയൽ പൂർത്തിയായത്. ഇപ്പോൾ സീ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2022 കപ്പൽ നാവികസേനയുടെ ഭാഗത്ത്, 2002 ഞാൻ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം. 2002 ഇതിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഇതിന് നമുക്ക് അപ്രൂവൽ വന്നേക്കുന്നത്, ഗോഹെഡ് ടു ബിൽഡ് എയർക്രാഫ്റ്റ് കാരിയർ. അത് വന്നിട്ട് 2007 നമ്മൾ ഫേസ് 1 അതിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2009 അതിൻ്റെ കീൽ ലേ ഡൗൺ ചെയ്ത്, ഈ ഷിപ്പ് പണിയാനുള്ള ഫസ്റ്റ് കീൽ ലേ ഡൗൺ ചെയ്ത്. അത് കഴിഞ്ഞിട്ടൊരു 2013 ആയപ്പോൾ നമ്മൾ ഷിപ്പ് ലോഞ്ച് ചെയ്ത്, ഷിപ്പ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫേസ് 2 കോൺട്രാക്ട് സൈൻ ചെയ്ത് 2017. പിന്നെ ഒരു 2019 ആയപ്പോൾ നമ്മുടെ ഫേസ് 3 കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട്, എന്നിട്ട് ഒരു നവംബർ 2020 അന്നായിരുന്നു ഇതിൻ്റെ ബേസിൻ ട്രയൽ ചെയ്ത്. ബേസിൻ ട്രയൽ എന്ന് പറഞ്ഞാൽ ഷിപ്പിനെ നമ്മുടെ ജെട്ടിയുടെ അലോങ് സൈഡിൽ വെച്ചിട്ട് ഫുൾ എനർജൈസിങ് സിസ്റ്റം റൺ ചെയ്യുന്നുണ്ടെന്ന്. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് സീ ട്രയൽസ്, ഇനി ഇന്ന് സ്ട്രീറ്റിലോട്ട് കൊണ്ടുപോയിട്ട് ഫുൾ ട്രയൽസ് ചെയ്യും ബേസിൻ ട്രയൽസിന് കൂട്ടാണ്. അതിനുശേഷം 2022 ഒരു കപ്പൽ നാവികസേന, അത് പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ ഒരു ഇതിൽ. ഇപ്പം നമ്മൾ ഓരോ ട്രയൽസ് കഴിയുമ്പോഴും അതിൻ്റെ മോഡിഫിക്കേഷൻ, നമ്മൾ ആദ്യമായിട്ട് ഒരു ഷിപ്പ് ഉണ്ടാകുന്ന, അപ്പം എന്തായിട്ടുള്ള അത് ഇപ്പം പറയാൻ പറ്റില്ല. എസ്കെ, അത് തന്നെയാണ് രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന, രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചി ഷിപ്പ് യാർഡിലാണ് ഇതിൻ്റെ നിർമ്മാണം 75% നടന്നത്. ശേഷിക്കുന്നത് ബാംഗ്ലൂരിലായിരുന്നു. മാത്രമല്ല ഇതിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കപ്പൽ, റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അതുമാത്രമല്ല ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഇതിൽ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് രാജ്യത്തിന് വരുന്ന എല്ലാ ഭീഷണികളെയും INS വിക്രാന്തിലൂടെ ചെറുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രതിരോധ മന്ത്രി ഇവിടെ വരികയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എസ് കെ, ഓക്കെ, താങ്ക് യു സഖിൻ ആന്റണി. വളരെ അഭിമാന നിമിഷമാണ്. ഏഷ്യയിൽ തന്നെ എയർക്രാഫ്റ്റ് കാരി ചെയ്യാൻ കഴിയുന്ന ഇത്തരമൊരു കപ്പൽ ആദ്യമാണ് എന്നുള്ള രീതിയിലുള്ള സൂചനകൾ വരുന്നു. വളരെ സന്തോഷമുള്ള അഭിമാന നിമിഷമാണ്. പ്രത്യേകിച്ച് കടൽ വഴി അക്രമങ്ങളും വിദേശ ഗൂഢാലോചനകളും വളരുന്ന ഒരു സാഹചര്യത്തിൽ INS വിക്രാന്ത് ഒരു പക്ഷേ നമ്മുടെ പട്ടാളത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു സംഭാവനയുമായി രംഗത്തെത്തും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 20,000 കോടി ചെലവഴിച്ച് ഇത്രയധികം എയർക്രാഫ്റ്റുകൾ കാരി ചെയ്യാൻ കഴിയുന്ന, പോർവിമാനങ്ങൾ കാരി ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കപ്പൽ നമുക്ക് സ്വന്തമായി ഉണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം.